அருளின் குருநாதர் அருளின் குருநாதர் ஒரு நூற்றாண்டு ரெண்டு பதிற்றாண்டு பின்னிட்டு கழிஞ்ச நம்முடைய பிரிய வித்யாலயம் அதான வீட்டிக்காடு AMLP ஸ்கூல். ഈ സുദിനത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന ശ്രീ ഈസ മാസ്റ്റർ അദ്ദേഹം പ്രകൃതിയെ പാഠപുസ്തകം പുസ്തകമായും നാടിനെ ബ്ലാക്ക് ബോർഡായും കൊണ്ട് തൻ്റെ മുന്നിലൂടെ വന്നുപോയ പ്രിയ ശിഷ്യഗണങ്ങൾ ഏറ്റവും നന്നായി തന്നെ പഠിപ്പിച്ച് ചാരിതാർത്ഥ്യത്തോടെ ഈ വിദ്യാലയത്തിൽ വിരമിക്കുകയാണ്. കല്ലിരട്ടി കുഞ്ഞിനെയും ചേരാമലയെയും തൂതപ്പുഴയെയും കുട്ടികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുടെ അന്വേഷണ തൃഷ്ണകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എത്രയെത്ര പഠന പ്രക്രിയകളാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഈ സന്ദർഭത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയ നാട്ടുകാരെ, അനുമോദിക്കുന്നു നമുക്കൊന്നായി. ജയ് ഹിന്ദ്. പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, MV സീനിയർ ടീച്ചർ, പാറൽ വീട്ടിക്കാട് AMLP സ്കൂളിലെ അധ്യാപകനായ ഈസ മാഷർ നമ്മുടെ പഞ്ചായത്തിലെ തന്നെ വളരെ നല്ല അധ്യാപകരിൽ ഒരാളാണ്. പഠന പാഠ്യേതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ സൗഹൃദ അന്തരീക്ഷം വളർത്തി പഠിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അധ്യാപന മികവ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ എല്ലാ മീറ്റിങ്ങുകളിലും വിളിച്ച് ചേർക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് സ്വന്തം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നല്ല നല്ല പ്രോജക്റ്റുകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലും ഇറങ്ങി മറ്റു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള ഒരു സന്മനസ് അദ്ദേഹത്തിനുണ്ട്. തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതുപോലെ തന്നെ ഭാവി ജീവിതത്തിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ വർഷം റിട്ടയർഡ് ആവുന്ന ഈസ മാഷ് അദ്ദേഹത്തെ എടുത്തു പറയേണ്ട ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു സമയം, നല്ലൊരു ഭാഗം ആ വിദ്യാലയത്തിന് വേണ്ടി, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അതുപോലെ സമൂഹത്തിന് വേണ്ടി ചിലവഴിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് തീർച്ചയായും വിദ്യാലയത്തിനൊരു നികത്താൻ കഴിയാത്തൊരു നഷ്ടം തന്നെയായിരിക്കും. വീട്ടിക്കാട് സ്കൂളിന്റെ ചരിത്രം പൂർണ്ണമാകണമെങ്കിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഈസ മാസ്റ്ററെക്കുറിച്ചും പ്രതിപാദിക്കണം. വേറിട്ട ശൈലി കൊണ്ടും ആദർശനിഷ്ഠ കൊണ്ടും ശ്രദ്ധേയനായ മാസ്റ്റർ സ്കൂളിന്റെ യശസ് ഉയർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. DRGയിലും SRGയിലും ഒക്കെ അംഗമായ അദ്ദേഹം സംസ്ഥാന വിദ്യാഭ്യാസ ഗതിവിഗതികളെ സ്വാധീനിച്ചു. ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിൽ അംഗമായിരുന്ന അദ്ദേഹം പാറൽ ഗ്രാമത്തിന്റെ യശസ് കേരളക്കരയാകെ ഉയർത്തി. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദാനന്തര ബിരുദവും BEDഉമുള്ള അദ്ദേഹം രണ്ട് തവണ PSC മുഖാന്തിരം ലഭിച്ച ജോലികൾ വേണ്ടെന്ന് വെച്ചു. തന്റെ സ്വന്തം ഗ്രാമം പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുത്ത് ജോലിയിൽ ശോഭിച്ച അദ്ദേഹം നാട്ടുകാരുടെ പ്രത്യേക സ്നേഹം കരഗതമാക്കി. പാറലിന്റെ സാംസ്കാരിക ഇടങ്ങളിലെല്ലാം ഈസ മാസ്റ്ററിന്റെ സാന്നിധ്യം നമുക്ക് കാണാം. AMLPS വീട്ടിക്കാട് സ്കൂളിലെ ഈസ മാഷ് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. സ്കൂളിന്റെ ദൈനംദിന കാര്യങ്ങളിൽ വളരെയധികം ആത്മാർത്ഥതയോടെ സഹകരിച്ച ഒരു അധ്യാപകനാണ് ഈസ മാസ്റ്റർ. മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന എല്ലാ പദ്ധതികളിലും വളരെ ആത്മാർത്ഥതയോടെയും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. BRC ട്രെയിനർ, ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി അംഗം, സ്കൗട്ട് ട്രെയിനർ, ICT ട്രെയിനർ തുടങ്ങിയ വിവിധ മേഖലകളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. ഏതായാലും ഒരു നല്ല അധ്യാപകനെയാണ് സർവീസിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് എങ്കിലും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സ്കൂളിനും സമൂഹത്തിനും ഉപയോഗമാവും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേർന്നുണ്ട്. ജയ് ഹിന്ദ്. ഈസ മാഷെ പറ്റി നല്ല കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
മുപ്പത്തിയഞ്ച് കൊല്ലത്തിലധികം സ്കൂളിൽ വിശിഷ്ട സേവനം നടത്തി അദ്ദേഹം ഔദ്യോഗികമായി സ്കൂളിന് പിരിഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ഞാൻ നേർന്നുകൊള്ളുന്നു. ഈസാ മാസ്റ്റർ ഈ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച കാലഘട്ടത്തെ സ്കൂളിന്റെ സുവർണ കാലഘട്ടം എന്ന് വിളിക്കുന്നതാകും കാവ്യനീതി. സ്കൂളിന്റെ പുരോഗമനപരമായ കാര്യങ്ങൾക്കെല്ലാം ഈസാ മാസ്റ്റർ നിർദ്ദേശങ്ങൾ വച്ചു, ചുക്കാൻ പിടിച്ചു. ഒരു കാലത്ത് വീട്ടിക്കാട് സ്കൂൾ ഈസാ മാസ്റ്ററിന്റെ പേരിൽ സബ്ജില്ലാ തലത്തിൽ മുഴുവൻ അറിയപ്പെട്ടു എന്നതും അതിശയോക്തിയില്ലാതെ പറയാവുന്ന കാര്യമാണ്. കൂടുതൽ സാധ്യായ മണിക്കൂറുകൾ പഠിതാക്കൾക്ക് ലഭ്യമാകാൻ വേണ്ടി ദിനേന ഒരു മണിക്കൂർ മുൻപെങ്കിലും മാസ്റ്റർ ക്ലാസ്സിലെത്തിയിരുന്നു. കാഷ്വൽ ലീവുകൾ പോലും വളരെ അത്യാവശ്യത്തിനു മാത്രം എടുക്കുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. കണിശ സ്വഭാവക്കാരനായിരുന്ന മാസ്റ്ററുടെ ക്ലാസ് മുറികൾ അച്ചടക്കത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു. ക്രമേണ സ്കൗട്ട് പരിശീലനം നേടിയ മാസ്റ്റർ അച്ചടക്കം ക്ലാസ്സിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്കൗട്ട് തത്വങ്ങളുടെ ഭാഗമായ ഫുഡ്, ഫൺ, ഫ്രീഡം ഇവ കുട്ടികൾക്ക് ആവോളം അനുവദിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട ഈസാ മാസ്റ്റർ ഈ 2020 മാർച്ചോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്കൂൾ സർവീസ് അവസാനിപ്പിക്കുകയാണ്. വളരെ സുത്യർഹമായ രീതിയിൽ 10-32 വർഷം വീട്ടുകാട് MLP സ്കൂളിലെ വളരെ പ്രധാനപ്പെട്ട സേവനം എന്ന് തന്നെ എടുത്തു പറയത്തക്ക ഉള്ള ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ സേവനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചു കൊള്ളുന്നു. ഒരു മുൻകാല അധ്യാപകൻ എന്ന നിലക്ക് ഞാനും അദ്ദേഹവും കൂടി ഒരുപാട് കാര്യങ്ങളൊക്കെ യോജിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ. പെരിന്തൽമണ്ണ ഉപജില്ലയിലെ 2019 അവസാന കാലഘട്ടം വരെ വിദ്യാഭ്യാസ മേഖലയിൽ നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യം എന്ന നിലയ്ക്ക് എനിക്ക് വളരെ നിസ്സംശയം പറയാൻ കഴിയും, അധ്യാപക മേഖലയിൽ ചരിത്രപരമായ മുന്നേറ്റങ്ങൾ നടത്തിയ ചുരുക്കം ചില അധ്യാപകരെ മാത്രമേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അതിൽ പ്രധാന സ്ഥാനീയനാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈസാ മാസ്റ്റർ. അദ്ദേഹം തന്നെ ക്ലാസ് മുറിയിൽ ജനകീയ പദ്ധതികൾ കൊണ്ടും അധ്യാപക ബോധനത്തിൻ്റെ നൂതനമായ തന്ത്രങ്ങൾ കൊണ്ടും എന്നും അപൂർവതകൾ സൃഷ്ടിച്ചിരുന്നു. അത്തരം അപൂർവതകളിൽ ഞാൻ ദർശിച്ച പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമായി കണ്ടത് വാട്സപ്പ് എന്ന അതിനൂതന സാങ്കേതികവിദ്യയെ ബോധനത്തിൻ്റെ തത്വശാസ്ത്രങ്ങളുമായി ലയിപ്പിച്ചുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളാണ്. അത്തരം പ്രവർത്തനങ്ങൾക്ക് മേൽ അദ്ദേഹം എന്നും ദിശാബോധമുള്ള ഒരു വ്യക്തിത്വമായി തന്നെ പ്രവർത്തിച്ചു. എൻ്റെ കാലത്തോടൊപ്പം പദ്ധതിയിൽ എനിക്കൊപ്പം നിൽക്കുന്ന വ്യക്തിത്വമായി തോന്നിയിട്ടുള്ള ചുരുക്കം ചിലരില് ഒരാളായി ഞാൻ അദ്ദേഹത്തെ കാത്തുസൂക്ഷിക്കുന്നു മനസ്സിൽ. ഇന്നും അദ്ദേഹം പടിയിറങ്ങുന്നു എന്ന് കേട്ടപ്പോൾ, റിട്ടയർമെൻറ്റിൻ്റെ വക്കിലാണ് എന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു വിഷമം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ആ വിഷമം ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ടാകുന്ന വലിയ നഷ്ടമായി തന്നെ ഞാൻ അവതരിപ്പിക്കുകയാണ്. പെരിന്തൽമണ്ണ ഉപജില്ലയെ എല്ലാ അർത്ഥത്തിലും നിറഞ്ഞു നിന്ന ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിരിക്കുവാൻ ഒരു ഭാഗ്യം എനിക്കും സിദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു അധ്യാപകൻ്റെ എല്ലാ രീതിയിലുമുള്ള പ്രവർത്തന മികവുകളെ അടുത്തറിയുകയും തൊട്ടറിയുകയും ആശ്ലേഷിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും, ഇത് നമ്മുടെ കാലത്ത് നിൽക്കുന്ന വലിയ നഷ്ടം തന്നെയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല വളരെ വലുതായി സമൂഹത്തിൽ തുറന്നു കിടക്കുന്നു. ആ മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇതിനേക്കാൾ മികച്ച പ്രയത്നങ്ങൾ നടത്തുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം ഈ ഡിജിറ്റൽ മാഗസിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും നന്മ ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രവർത്തനാധിഷ്ഠിത പഠനം ഭംഗിയായി അദ്ദേഹം തൻ്റെ ക്ലാസ് മുറികളിൽ നടപ്പിലാക്കി. സൈക്ലിംഗ്, നീന്തൽ, മരം കയറ്റൽ എന്നിവ പരിശീലിപ്പിച്ച് വ്യത്യസ്തത പുലർത്തി. ഫീൽഡ് ട്രിപ്പുകൾ പ്രൈമറി വിദ്യാലയത്തിൽ ആദ്യകാലങ്ങളിൽ നടപ്പിലാക്കിയ ചുരുക്കം ചില അധ്യാപകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഐ ടി വൈദഗ്ധ്യമുള്ള മാസ്റ്ററിൻ്റെ ക്ലാസുകൾ കുട്ടികളേറെ ഇഷ്ടപ്പെട്ടു.
ലോക ക്ലാസിക് വീഡിയോകളും പഠന വിഭവങ്ങളും അദ്ദേഹം ക്ലാസ്സിൽ പ്രദർശിപ്പിച്ചു. സ്മാർട്ട് എന്ന സംസ്ഥാനം ചിന്തിക്കുന്നതിനും എത്രയോ കാലം മുൻപേ ആയിരുന്നു ഇതെല്ലാം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഒരു സ്മാർട്ട് ക്ലാസ് റൂം നാട്ടുകാരുടെ സഹായത്തോടെ ഒരുക്കി ഈ സബ് ജില്ലയിലേക്ക് തന്നെ മാതൃകയായി. ടെക് എന്ന സംഘടനയിൽ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന ഈസ മാസ്റ്റർ വാന നിരീക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികളെ അഭ്യസിപ്പിച്ചു. സ്കൂളിന് നിരവധി തവണ പ്രവൃത്തി പരിചയ മേളയിൽ ജേതാക്കളാകാൻ മാസ്റ്റർ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. ഇലക്ട്രിക് വയറിംഗിൽ മാസ്റ്റർ പരിശീലിപ്പിച്ച കുട്ടികൾ ജില്ലയിൽ തന്നെ എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. നിരവധി തവണ LSS വിജയങ്ങളും കൊണ്ടുവന്നു. തിങ്കളും താരങ്ങളും തുവള്ളി കതിർച്ചിന്നും തുങ്കമാവാനിൻ ചോട്ടിയിലാണെന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞീടിനാവാന നിന്നിതാ ചിരിക്കുന്നു പാലൊളിച്ചിതറുന്നു. മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട. ചെറു പൂന്തോപ്പിലെ പനിനീരുരയ്ക്കുന്നു. മധുവിൻ മത്താൽ പാറി മുളുന്നു മധുഭങ്ങൾ. മധുരമി ജീവിതം ചെറുതാണെന്നാകിലും മധുവിൻ മത്താൽ പാറി മുളുന്നു മധുപങ്ങൾ. മധുരമി ജീവിതം ചെറുതാണെന്നാകിലും ആരല്ലൻ ഗുരുനാഥർ ആരല്ലൻ ഗുരുനാഥർ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. തിങ്കളും താരങ്ങളും തുവള്ളി കതിർച്ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിയിലാണെന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞീടിനാവാന നിന്നിതാ ചിരിക്കുന്നു പാലൊളിച്ചിതറുന്നു. ജില്ലയിലെ എ മെറ്റിയസ് കുട്ടിക്കാടിലെ അധ്യാപകനായ ഈസ മാഷ് 31 വർഷത്തെ അധ്യാപകൻ സേവനത്തിന് ശേഷം വിരമിക്കലിൽ എത്തിയിരിക്കുകയാണ്. മികച്ച ഒരു അധ്യാപകൻ എന്നതിൽ ഒരു ഉപരി മികച്ച അധ്യാപക പരിശീലകൻ കൂടിയാണ് ഈസ മാഷ്. ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തൻ്റെ വിദ്യാലയത്തിൽ ചെയ്യുകയും അത് മറ്റുള്ള അധ്യാപകർക്ക് മുമ്പിൽ സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയും മാതൃകാപരമായും അർപ്പിക്കുവാൻ ഈ സമാഷ്ട് കഴിഞ്ഞിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ശക്തിപ്പെടുന്ന ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ശ്രമബലമായി വിദ്യാലയത്തിലെ ഒരു സ്മാർട്ട് ക്ലാസ് റൂമിന് ആരംഭം കുറിക്കുകയും അതിൻ്റെ തുടർച്ച പിന്നീട് വിദ്യാലയത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അധ്യാപന മേഖലയിലും അധ്യാപക സുഹൃത്തുക്കളുടെ ഇടയിലും സർവോപരി സാമൂഹ്യ രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ സമാഷ്ക്ക് എല്ലാവിധ ആശംസകളും. വീട്ടിക്കാട് AMLP സ്കൂളിലെ അധ്യാപകനായ എൻ്റെ സുഹൃത്ത് ഈ സമാഷ് ഈ അധ്യയന വർഷം വിരമിക്കുകയാണ്. വ്യക്തിപരമായും പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കും മാഷുടെ റിട്ടയർമെൻ്റ് ഒരു വലിയ നഷ്ടമാണ്. സംസ്ഥാന തലം മുതൽ BRC തലം വരെ അധ്യാപക
പരിശീലനത്തിൻ്റെ റിസോഴ്സ് പേഴ്സൺ എന്ന നിലയ്ക്ക് അദ്ദേഹവുമായി എനിക്ക് 10-20 വർഷത്തെ അടുത്ത ബന്ധമുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുന്നതിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടതാണ് അധ്യാപക ശാക്തീകരണം. ഈ അധ്യാപക ശാക്തീകരണ പരിപാടിയെ വളരെ ആവേശത്തോടുകൂടി ഏറ്റെടുക്കുന്ന ഒരു റിസോഴ്സ് പേഴ്സണാണ് ഈ സമാഷ്. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ ലഭിച്ചിട്ടുള്ള മൊഡ്യൂളുകളെ തൻ്റെ ക്ലാസ് റൂം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ കൂട്ടിച്ചേർക്കൽ നടത്തി അധ്യാപക പരിശീലനങ്ങൾ അവതരിപ്പിക്കുന്ന ഈ സമാഷയുടെ രീതി തികച്ചും വ്യത്യസ്തമാണ്. തൻ്റെ ക്ലാസ് റൂം യാഥാർത്ഥ്യങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് എല്ലാ വിമർശനങ്ങളെയും സ്വതസിദ്ധമായ ശൈലിയിൽ നേരിട്ടുകൊണ്ട് പരിശീലനത്തിൻ്റെ ശരിയായ ലക്ഷ്യത്തെ ഓരോ അധ്യാപകനിലേക്കും എത്തിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിത്വമാണ് ഈ സമാഷ്. പാഠ്യപദ്ധതിയെ സംബന്ധിച്ച് ടെക്സ്റ്റ് ബുക്കിലെയും ആൻഡ് ബുക്കിലെയും പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും അധ്യാപകർക്ക് വ്യക്തമായ ദിശാബോധമുണ്ടാക്കുന്നതിൽ ഓരോ അധ്യാപക പരിശീലനത്തിനും ഈ സമാഷ് വ്യത്യസ്തമായ തന്ത്രങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. മറ്റുള്ളവരും തികച്ചും വ്യത്യസ്തമായി തൻ്റെ അനുഭവങ്ങളെ തന്നെയാണ് ഈ സമാഷ് അധ്യാപക പരിശീലനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വിരമിക്കലിനു ശേഷവും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിന് ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പുതുതലമുറയിൽപ്പെട്ട പാറലുകാരൊക്കെ ആദ്യ ട്രെയിൻ യാത്ര നടത്തിയത് വീട്ടിക്കാട് സ്കൂളിൽ നിന്നായിരിക്കും. നിലമ്പൂർ തേക്ക് മ്യൂസിയം, കാനോലീസ് പ്ലോട്ട്, നെടുങ്കയം ഇവ കോർത്തിണക്കിയ ട്രെയിൻ യാത്രകൾ സംഘടിപ്പിച്ചിരുന്നതും നടപ്പാക്കിയിരുന്നതും ഈസ മാസ്റ്റർ ആയിരുന്നു. 25 വർഷങ്ങൾക്ക് മുൻപാണ് മാസ്റ്ററുടെ ഈ പ്രവർത്തനങ്ങൾ എന്നതാണ് ഏറെ ചിന്തനീയമായ കാര്യം. നമസ്കാരം. പാറൽ വീട്ടിക്കാട് സ്കൂളിലെ അധ്യാപകനായ ഈസ സാർ സ്കൂളിൻ്റെ മികവ് ഉയർത്തുന്നതിന് വേണ്ടി വേറിട്ട കുറേയേറെ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ്. കാരണം വിദ്യാഭ്യാസത്തിന് അപ്പുറത്ത് കുട്ടികളിലുള്ള കഴിവുകൾ കണ്ടെത്തി അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിപാടികൾ നടത്തിയും പഠനയാത്രകളും നാടറിയുക, പുഴയറിയുക, നാട്ടുകാരെ അറിയുക, കൃഷിയെ അറിയുക എന്നീ തരത്തിലുള്ള കുറേയേറെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈസ സാർ ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. ഈ അവസരത്തിൽ എല്ലാവിധ സ്നേഹവും നന്മയും നേരുന്നു. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് പന്ത് കളിച്ച് നടന്ന കാലം മുതൽ എനിക്ക് ഈസയെ പരിചയമുണ്ട്. പിന്നീട് ഏതാണ്ട് 12 വർഷത്തോളം കാലം വീട്ടിക്കാട് AMLP സ്കൂളിൽ അധ്യാപകരായി ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തു. ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ മുഴുവൻ സ്കൂളിൻ്റെ പുരോഗതിക്കായി വ്യത്യസ്ത തരത്തിലുള്ള ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ഈസ മാഷ് എന്നും ശ്രമിച്ചു പോന്നിട്ടുണ്ട്. DPP കാലത്തുള്ള പരിശീലനങ്ങളാണ് പുതിയ പല ആശയങ്ങളും അന്നത്തെ കാലത്ത് ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നത്. ഈ ആശയങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കാൻ ഒട്ടനവധി പരിശ്രമങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് നടത്തിയിട്ടുണ്ട്. സ്കൂളിൻ്റെ പുരോഗതിക്കായി കുട്ടികളുടെ വ്യത്യസ്ത കഴിവുകൾ വികസിപ്പിക്കുന്നതിനായി പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതിൽ എന്നും ഈ സമാഷ് മുന്നിലായിരുന്നു. സർക്കാർ 1 ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠനം ആരംഭിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 1 ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠനം സ്വന്തമായി നടപ്പിലാക്കിയ ആളാണ് മാഷ്. ഇതോടൊപ്പം തന്നെ പുതിയതായി കിട്ടുന്ന ഏതാശയവും തൻ്റെ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കാനും പരീക്ഷിച്ചു നോക്കാനും എന്നും മുൻപന്തിയിലായിരുന്നു ഈ സമാഷ്. പിന്നീട് പാലക്കാട് ജില്ലയിലേക്ക് ഞാൻ
മാറിപ്പോന്നതിന് ശേഷവും നേരിൽ കാണുന്ന അവസരങ്ങളിലൊക്കെയും ഫോണിലൂടെയും പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന മെച്ചപ്പെട്ട പരിപാടികളുണ്ടെങ്കിൽ അറിയിക്കണമെന്നും അത് നമ്മുടെ സ്കൂളിൽ നടപ്പാക്കാൻ ശ്രമിക്കാമെന്നും അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. ഇങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ, പുതിയ ആശയങ്ങൾ എന്നിവ തങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എന്ത് പരിശ്രമവും ചെയ്യാൻ അദ്ദേഹം മുൻപന്തിയിൽ തന്നെയായിരുന്നു. സ്കൂളിലെ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ, വ്യത്യസ്തമായ ആശയങ്ങൾ ഇതെല്ലാം നടപ്പിലാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ഈ സമാഷ് ഈ വർഷം സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ്. തുടർന്നും സാമൂഹ്യമായ രംഗത്തും പൊതുജന വിദ്യാഭ്യാസ രംഗത്തും പുതിയ പുതിയ പരീക്ഷണങ്ങളും പുതിയ ആശയങ്ങളും നടപ്പിലാക്കാൻ ഈ സമാഷ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം. ബി ആർ സിയിലെ സ്ഥിരം ട്രെയിനറായിരുന്നു ഇസ മാസ്റ്റർ. ഒരുപാട് വർഷം അദ്ദേഹം അധ്യാപകരെ പരിശീലിപ്പിച്ചു. പലരും പിന്നീട് വീട്ടിക്കാട് സ്കൂൾ സന്ദർശിച്ച് മാസ്റ്റർ നടപ്പാക്കിയ കാര്യങ്ങൾ കണ്ട് അംഗീകാരം നൽകി. പലരും ഒരു ലാപ്ടോപ്പുമായി ഇസ മാസ്റ്ററെ തേടിയെത്തി. പല വിഭവങ്ങളും ലാപ്ടോപ്പിൽ നിറച്ച് അവർ തിരികെ പോയി. പല കോഴ്സുകളും സബ് ജില്ലയിൽ മാസ്റ്റർ ഇല്ലാതെ നടക്കില്ല എന്ന നില വന്നു. ഐ ടി പരമായ തയ്യാറെടുപ്പുകൾ നടത്താൻ ദീർഘമായ കാലയളവിൽ മറ്റാരും ഈ സബ് ജില്ലയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ഈ സമാഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്കൂളുകളിലെ പഠന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അധ്യാപകനാണ് ഈ സമാഷ. അതുപോലെ പെരുന്തണ്ണ ഉപജില്ലയിൽ തന്നെ വിവരസാങ്കേതിക വിദ്യ ഐ ടി മേഖലയിലെ ആദ്യമായി പ്രവർത്തനങ്ങൾ ചെയ്തു വന്ന അധ്യാപകനാണ്. അതിനുശേഷമാണ് ഉപജില്ലയിലെ മറ്റ് വിദ്യാലയങ്ങൾ മറ്റ് അധ്യാപകരൊക്കെ വിവരസാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങി വന്നിട്ടുള്ളത്. അദ്ദേഹം ആദ്യം തന്നെ പഠനപ്രവർത്തനം വിവരസാങ്കേതികമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പഠനപ്രവർത്തനം കണ്ടെത്തുകയും അത് നൽകുകയും ചെയ്തിരുന്നു. അതേമാതിരി പല രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന അദ്ദേഹം അധ്യാപക സംഘടനാ രംഗത്തും നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഈ രംഗത്ത് നിന്ന് വിട്ടുപോകുന്നത് കൊണ്ട് തിരുവനന്തപുരം ജില്ലയ്ക്ക് പ്രത്യേകിച്ച് പാറൽ എൽ പി സ്കൂളിന് ഒരു തീരാ നഷ്ടമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും അദ്ദേഹത്തിനെ നമ്മുടെ എല്ലാവരും പറയുന്ന മാതിരി സർവീസ് രംഗം അവസാനിക്കേണ്ട പ്രായമായി അവസാനിക്കണം. ഇനിയുള്ള ജീവിതം അസുഖങ്ങളൊന്നുമില്ലാതെ നല്ല ജീവിതമായി തീരട്ടെ എന്ന് ഏകദേശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ വലിയ ഒരു നടപ്പാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവിധ വിദ്യാലയ പ്രവർത്തനങ്ങളുടെ മാധ്യമസ്ഥാനത്തിന് നല്ലൊരു മാതൃകാ അധ്യാപകനായിട്ടാണ് നമ്മുടെ ഈ സമാഷി വിദ്യാലയത്തിൽ ഉൾക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തെ ഈ സമാഷയിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനും അതിലൂടെ ഞാൻ എന്റെ വിദ്യാർത്ഥികളിലേക്ക് തന്നെ മാറ്റപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കുട്ടികളോടുള്ള സമീപനം, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനോഭാവം, ഇതൊക്കെ നമുക്ക് എല്ലാ അധ്യാപകരും അത് വീണ്ടും അദ്ദേഹത്തിന്റെ പാതകളെ പിന്തുടർന്നുകൊണ്ട് വിദ്യാലയത്തിന്റെ പുരോഗതിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മൾ മാതൃയാക്കി മുന്നേറണം എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് പറയുകയാണ്. അതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ സമാഷ വിദ്യാലയത്തിൽ പോയാൽ പോലും ഈ സമീപവാസി ആയാലും വിദ്യാലയ പ്രവർത്തനങ്ങളിലും വിദ്യാലയ അന്തരീക്ഷത്തിൽ എപ്പോഴും ഈ സമാഷയുടെ സാമീപ്യവും സാന്നിധ്യവും ഉപദേശങ്ങളും ഈ വിദ്യാലയത്തിലും അധ്യാപകർക്കും എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ സമാഷ. വീട്ടിക്കാട് എൽ പി സ്കൂളിലെ ഈ സമാഷ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തു കൂടിയ അധ്യാപകൻ മികച്ച പരിശീലകൻ എന്ന രൂപത്തിലാണ് എനിക്ക് പരിചയമുള്ളത്. കഴിഞ്ഞ 20 വർഷക്കാലമായി വിവിധ തരങ്ങളിലുള്ള പരിശീലനങ്ങളിൽ ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പരിശീലനത്തിൻ്റെ അന്തസത്ത ഒട്ടും ചോരാതെ കുറച്ചുകൂടി ആഡ് ചെയ്ത് എങ്ങനെയാണ് മികച്ച പരിശീലകൻ ഒരു പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുപോവുക, തൻ്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുക എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു അധ്യാപകനാണ് ഈ സമാഷ്. ഈ സമാഷ പരിശീലനത്തിൽ പലതവണ ഇരിക്കാൻ അവസരം കിട്ടിയ ഒരു ഭാഗ്യവതിയാണ് ഞാൻ എന്ന് പറയേണ്ടി വരും.
അത് പറയാൻ കാരണം നമ്മള് പരിശീലനത്തിനിടയിൽ ഇടക്ക് വരാറുള്ളത് പരീക്ഷയാണോ അതുപോലെ തന്നെ സിഇ ആണോ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണോ പ്രാധാന്യം എന്ന് പറയുമ്പോൾ എങ്ങനെ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ സാധ്യമാകുമെന്ന് പലരും സംശയം പ്രകടിപ്പിക്കുമ്പോൾ മാതൃകയായി ഒരു ടീച്ചിങ് മാനറുമായി തെളിവുകളുമായിട്ടാണ് ആ പരിശീലകൻ ഈസ മാഷ് പരിശീലനത്തിൽ എത്തിയത് എന്നുള്ളത് തന്നെ പ്രായോഗികമായി എങ്ങനെയാണ് ആശയത്തെ തത്വത്തെ ഒക്കെ ഈ വിദ്യാഭ്യാസത്തിലേക്ക് പഠന പ്രവർത്തനത്തിലേക്ക് ക്ലാസ് മുറികളിലേക്ക് ഉൾച്ചേർക്കുക എന്ന ഉത്തമ ഉദാഹരണമായിരുന്നു ഈസ മാഷ് ഉദാഹരണമാണ് ഈസ മാഷ് എന്ന് പറയാതെ വയ്യ. അതുപോലെ തന്നെ ഐ ടി ഇപ്പൊ നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ പഠന പ്രവർത്തനങ്ങൾ ഐ ടി അധിഷ്ഠിതമായി അതിന്റെ സഹായത്തോടുകൂടി പുതിയ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ക്ലാസ് റൂമുകൾ കൈകാര്യം ചെയ്യുന്നത്. സമഗ്രയെ ഉപയോഗപ്പെടുത്തിയാണ് അധ്യാപകർ മുഴുവൻ തങ്ങളുടെ ടീച്ചിങ് മാനുവലും മറ്റ് പഠന പ്രവർത്തനങ്ങളും തയ്യാറാക്കുന്നത്. എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുമ്പേ എങ്ങനെയാണ് ഐ ടി സാധ്യത ഈ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്ക് കുട്ടികൾക്ക് തങ്ങളുടെ പഠന നേട്ടങ്ങൾ നിർവഹിക്കുന്നതിന് നേടുന്നതിന് വേണ്ടി പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉൾച്ചേർക്കാമെന്ന് പ്രായോഗിക തലത്തിൽ മാതൃകയായ ഒരു ലീഡ് ചെയ്ത പൈലറ്റ് അധ്യാപകൻ കൂടിയാണ് ഈസ മാഷ് എന്നത് തന്നെയാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മികവ് എന്ന് ഞാൻ കാണുകയാണ്. വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ കുറിച്ച് സൗമ്യനായ നല്ലൊരു മനുഷ്യൻ എന്ന ഒറ്റ വാക്കാണ് അതിനെ കുറിച്ച്. നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പരോപകാരം ചെയ്യാൻ കൂടിയാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമില്ലാതെ ജീവിക്കുന്നു എന്നാണ് എനിക്ക് ചെറിയ പരിചയത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലുള്ള വിവരങ്ങളൊന്നും ധാരാളമില്ലെങ്കിലും ഒറ്റ നോട്ടത്തിൽ മികച്ച നല്ല മനുഷ്യൻ എന്ന രൂപത്തിലാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയത്. അദ്ദേഹത്തെ കുറിച്ച് വീണ്ടും പറയാനുള്ളത് മറ്റെല്ലാ അധ്യാപകർക്കും മാതൃകയാക്കാവുന്ന ഉത്തമനായ ഒരു അധ്യാപകൻ. അവാർഡുകൾ ഒരു പക്ഷെ തേടി വരില്ല, നമ്മുടെ അവാർഡുകൾ ചോദിച്ചു വാങ്ങുന്നതാണ്. ചോദിച്ചു വാങ്ങാതെ തന്നെ മുഴുവൻ അധ്യാപകരിലെയും മനസ്സിലിടം നേടിയ അവാർഡുകൾ ധാരാളം നേടിയ മാനസികമായി അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഒരു മികച്ച അധ്യാപകൻ കൂടിയാണ് ഈസ മാഷ്. അദ്ദേഹത്തിന് സമൂഹത്തെയും ഇനിയുള്ള കാലങ്ങളിൽ പല രൂപത്തിൽ പഠിപ്പിക്കാൻ പല രൂപത്തിൽ സഹായങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. പൊതുവിദ്യാലയത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള പൂർവ്വ അധ്യാപക സംവിധാനം എന്ന രൂപത്തിൽ നമ്മുടെ നാട്ടിൽ വന്ന സംവിധാനത്തെ ഒക്കെ ഉപയോഗപ്പെടുത്തി വീട്ടിക്കാടും അതിന്റെ പരിസരത്തും നമ്മുടെ പെരിന്തൽമണ്ണയിലും ഒക്കെ പൊതുവിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നാം വിശ്വസിക്കുന്നത്. റിട്ടയർമെന്റ് അവസാനിക്കുകയല്ല, മറിച്ച് ഇനിയും അദ്ദേഹത്തിന് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും, കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിന് നല്ലത് മാത്രം ആശംസിച്ച് നിർത്തുന്നു. വീട്ടിക്കാട് സ്കൂളിന് ഈയിടെ ഏറെ മാധ്യമശ്രദ്ധ നേടിക്കൊടുത്ത ഓൺലൈൻ വിദ്യാലയം എന്ന നൂതനാശയവും ഉരുത്തിരിഞ്ഞത് മാഷിൽ നിന്നായിരുന്നു. വിദ്യാലയ ചരിത്രത്തിൽ ആദ്യമായി യാത്രയയപ്പ് വേണ്ടെന്ന് ശഠിച്ചതും മാഷ് തന്നെയായിരുന്നു. ആളുകൾ സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന ഇക്കാലത്ത് എല്ലാ ആഡംബരങ്ങളും ആഘോഷങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഈസ മാസ്റ്ററുടെ ഈ തീരുമാനം. സാങ്കേതികമായ ഒരു വിരമിക്കൽ മാത്രമേ ഈ വിദ്യാലയം ഈസ മാസ്റ്റർക്ക് നൽകുന്നുള്ളൂ. ഈസ മാസ്റ്റർ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളും നൂതനാശയങ്ങളും ഈ കലാലയത്തിലെ പുത്തൻ അധ്യാപകർക്ക് വഴിച്ചൂട്ടുകളായി മുന്നിലുണ്ട്. വിരമിച്ചാലും വിളിപ്പാടകലെ അദ്ദേഹമുണ്ട്. കർമ്മനിരതനായ ഈസ മാസ്റ്റർക്ക് പൊതു ഇടങ്ങളിൽ നിന്ന് അത്ര എളുപ്പം വിരമിക്കാനാവില്ല എന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്കെല്ലാം അറിയാം. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഈ അവസരത്തിന് വേണ്ടി. വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച ഒരു മാഷാണ് ഈസ മാസ്റ്റർ. ഈസ മാഷ് നമുക്ക് വേണ്ടി വളരെയധികം സേവനങ്ങൾ ചെയ്ത ഒരു അധ്യാപകനാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ മാസ്റ്റർ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. മാഷുടെ സേവനം മാത്രം വളരെ വിലപ്പെട്ടതായിരുന്നു ഈ സ്കൂളിന് വേണ്ടി. ഞങ്ങളുടെ അത് സ്റ്റാഫിനോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എപ്പോഴും തന്ന് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ മാത്രം നല്ല നിലയിൽ മാഷ് തന്നിട്ടുണ്ട്. നല്ലൊരു പിന്നെ മാഷുടെ പ്രവർത്തനങ്ങൾ എന്നും സ്കൂളിന് മുതൽ കൂട്ടാണ്. ഇനിയും ഭാവി കാര്യങ്ങളിലും മാഷുടെ എല്ലാ സഹായ സഹകരണങ്ങളും സ്കൂളിൽ വേണമെന്ന് ഞങ്ങൾ വളരെയധികം മാർഗനിർദ്ദേശങ്ങൾ നൽകിയ മാഷിനോടെയും ഞങ്ങൾ തടസ്സപ്പെട്ടിരിക്കും.
ഞങ്ങളുടെ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയ ആളാണ് ഈസമാസ്. നമ്മുടെ നാടിന്റെ വരുംകാല വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹമുണ്ടാകും. വിശ്രമിക്കുന്ന ഈസ മാസ്റ്റർ എന്നത് അദ്ദേഹത്തിന്റെ അജണ്ടയിലില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തിന്റെ അർപ്പണബോധം അനുകരിക്കാൻ പോലും സാധ്യമാകാത്ത ഒന്നാണ് എന്നിരിക്കെ അദ്ദേഹം തെളിച്ച വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും ഇന്നിന്റെ അധ്യാപകർ നടത്തണം. അതാവട്ടെ ആ നന്മയുള്ള ഗുരുനാഥനുള്ള ഗുരുദക്ഷിണ. നമ്മുടെ പാറലിനെ സ്വയം ക്വാറന്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോ രോഗം നമ്മുടെ നാടിനെ കീഴടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് രോഗത്തെ തന്നെ ഒഴിച്ചു നിർത്താനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ എല്ലാവരും സ്വയം വീട്ടില് ക്വാറന്റൈൻ ആവുക. നിങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും പിന്നെ കടകളിൽ നിന്നും മരുന്ന് ഷോപ്പിൽ നിന്നും നിങ്ങളെ വീട്ടിലെത്തിച്ചു തരുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ ആവശ്യമായ സാധനങ്ങൾ അത്യാവശ്യത്തിന് നിങ്ങൾ സ്റ്റോക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ലക്ഷണങ്ങളോ എന്ത് പിന്നെ രോഗത്തിൻ്റെ അതല്ലെങ്കിൽ അടുത്ത വീടുകളിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ടീമിനെ വിളിച്ചറിയിച്ചാൽ നിങ്ങൾക്ക് സഹായം ഉടനെ എത്തും. ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പൂർണ്ണമായ 100% ഇതിനോട്ട് നിങ്ങൾ സഹകരിക്കുക. കൂടുതൽ വിവരങ്ങൾ വാട്സപ്പിൽ ഞങ്ങൾ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും.